നമ്മളിപ്പോൾ ഹംപിയിലാണ്. ഹംപിയിലെ വിജയശ്രീ റിസോർട്ടിലേക്ക് ഉള്ള പോകുന്ന വഴിയിലാണിത്. ഇതാണ് അങ്ങോട്ട് കയറി പോകുന്ന മഡ് റോഡ്. ഇത് ശരിക്കും ഒരു വില്ലേജ് റിസോർട്ടാണ്. അപ്പോൾ പോകുന്ന വഴിയും അതുപോലെ തന്നെ അവർ ടാറൊന്നും ചെയ്യാതെ അടിപൊളിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. മഡ് റോഡാണ്. നമ്മൾ അങ്ങോട്ട് മെയിൻ എൻട്രൻസിൻ്റെ അങ്ങോട്ടേക്ക് കാറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. വിജയശ്രീ റിസോർട്ടിൻ്റെ ഫ്രണ്ട്, അതിൻ്റെ മറ്റേ പഴയ, അതായത് നമ്മൾ നേരത്തെ കാണിച്ച ഒരു റിസോർട്ട്, പാലസ് റിസോർട്ടിനല്ലാതെ മറ്റേ റിസോർട്ടിൻ്റെ എൻട്രി ഏരിയ ആണിത്. ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് രണ്ട് ട്രീയുടെ രൂപങ്ങൾ ടച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് കൂടെയാണ് അങ്ങോട്ട് ചെക്ക് പോയിൻ്റ്, അങ്ങോട്ട് കയറി പോകുന്ന സ്ഥലം. നല്ല ഇതാണ് അതിൻ്റെ എൻട്രി ഏരിയ എന്ന് പറയുന്നത്. നമ്മൾ കയറി വരുമ്പോൾ ഒരു വാട്ടർ ഫൗണ്ടൻ ഉണ്ട്, ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. സെക്യൂരിറ്റി ചെക്കിങ് ഏരിയ ഉണ്ട്. പക്ഷേ ഈ വാട്ടർ ഫൗണ്ടൻ ഒന്നും വർക്ക് ചെയ്യുന്നില്ല. ഇതാ ഇവിടെ ഒരു കാർ പാർക്കിംഗ് ഏരിയ ഉണ്ട്, വലിയൊരു കാർ പാർക്കിംഗ് ഏരിയ. നിറയെ വണ്ടികളോട് പാർക്ക് ചെയ്തിട്ടുണ്ട്. ഡ്രസ് സ്യൂട്ടിൻ്റെ കയറി വരുന്ന സ്ഥലത്തുള്ള ഒരു കാഴ്ചയാണിത് കാണുന്നത്. വേറെ കുറേ കാറുകൾ പാർക്ക് ചെയ്തിട്ടുണ്ട്. എനിക്ക് നമുക്ക് ഇതിൻ്റെ നമ്പര് KL35P1 BMW കാറാണ്. ഇതന്നെ കിയയുടെ കാർണിവൽ കിടപ്പുണ്ട്. എല്ലാം അടിപൊളി വണ്ടികൾ കിടക്കുന്നു കാർണിവല്. അതും ഫാൻസി നമ്പർ, അത് ഫാൻസി നമ്പറല്ല. നമ്മുടെ അടുത്തൊരു ബെൻസ് കിടക്കുന്നു. ദെൻ ഇലക്ട്രിക് ചാർജിങ്ങിൻ്റെ ഒരു സംഭവം ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതാ ഇവിടെ വളരെ യുണീക്ക് ആയിട്ടുള്ളൊരു വണ്ടി കിടക്കുന്നത്. ഫെറാറിന്റെ മോഡലുള്ളൊരു വണ്ടി ഇതാ കിടക്കുന്നു. ഇതാണ്ട് ഒരു ലെക്സസിൻ്റെ വണ്ടി. ഇതിൻ്റെ നമ്പറും K35ME1 ലെക്സസിൻ്റെ വണ്ടി. പിന്നെ ബാക്കിയുള്ള ആളുകൾ വന്ന പാർക്കിംഗ് ആണ് തോന്നുന്നത്. ഈ പ്രീമിയം വണ്ടികളല്ല, ഒരുപാട് വണ്ടികളിവിടെ കിടപ്പുണ്ട്. ഇതിന് ഇത് രണ്ടും എനിക്ക് തോന്നുന്നു ഒരേ ആളുടെ ആണ് തോന്നുന്നു. ME1 അങ്ങേറ്റത്തുള്ള BMW കാറ്റെല്ലാം പോയി കിടക്കാൻ ടയർ. വർക്കിംഗ് കണ്ടീഷൻ അല്ലെന്ന് തോന്നുന്നു വണ്ടി. റിസോർട്ടിൻ്റെ ഹട്ടിൻ്റെ ഏരിയാസാണിത്. ഇതിനകത്തിൽ ചെറിയ ചെറിയ ഹട്ട്സ്, നിറയെ ഹട്ടുകളുണ്ട്. നമുക്ക് ഓരോ ഹട്ടിലും നമുക്ക് അതിൻ്റെ കൂടെ ഒരു ഒരു സിറ്റിംഗ് ചെയറും കാര്യങ്ങളും ഉണ്ട്. പിന്നെ ഒരു ബാത്റൂം അറ്റാച്ച്ഡ് ആയിട്ടുണ്ട്. അങ്ങനെ ഒരു ചെറിയ ചെറിയ ഹട്ടുകളാണ് ഇതായി കാണുന്നത്. എല്ലാം തന്നെ നിറയെ ഹട്ടുകളുണ്ട്. അതിൻ്റെ ഒരു വ്യൂ ആണിത്, ഹട്ടുകളുടെ യുണീക്ക് ആയിട്ടുള്ളൊരു കൺസ്ട്രക്ഷൻ രീതിയാണുള്ളത്. നമ്മളിങ്ങനെ ആ ഒരു ഹട്ടിരിക്കുന്ന ഏരിയ കൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക, ഹട്ടിൻ്റെ ഏരിയയിൽ നടക്കുകയാണ്. ഇതവിടെ ഇങ്ങനെ വളരെ ബ്യൂട്ടിഫിക്കേഷനൊക്കെ ചെയ്തൊക്കെ തന്നെയാണ് വെച്ചേക്കുന്നത്. പക്ഷെ നമ്മൾ താമസിച്ച ഹട്ടിനകത്തിൽ റൂംസൊക്കെ അത്ര പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്തെന്ന് കഴിഞ്ഞാൽ അത് കുറച്ച് കാലപ്പഴക്കത്തിൻ്റെതായിട്ടുള്ള ഇഷ്യൂസൊക്കെ അതിനകത്തിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ കുഴപ്പമില്ല, പ്രത്യേകിച്ചും നമ്മളിവിടെ വന്ന സമയത്ത് അതിൻ്റെ ഒരു ഒരു എന്താ ചില കാര്യങ്ങളൊക്കെ മെയിൻ്റനൻസ് വേണം തോന്നിയിട്ടുണ്ടായിരുന്നു. റിസോർട്ടിൻ്റെ സൈഡിൽ കൂടെയുള്ള ആ ഹട്ടുകളുടെ അടുത്ത് കൂടെ നടക്കുകയാണ്. ഹട്ടിൻ്റെ ചുറ്റുമായിട്ട് ഇങ്ങനെ ഒരു ലോൺ ഏരിയ ഉണ്ട്, ഒരു ഗ്രൗണ്ടും ഒക്കെ ഉണ്ട്. വലിയൊരു ഗ്രൗണ്ടുണ്ട്.
ഇത് ഹെലിപാഡായിട്ട് ഉപയോഗിക്കുന്നതാണ് അവർ പറഞ്ഞത്. ഇതാണ് ഹട്ടുകളുടെ ഏരിയ, മറ്റൊരു ഏരിയയാണ് സെക്ഷൻ. അങ്ങനെ സൈക്കിളിൽ ഇങ്ങനെ നമുക്ക് നടക്കാൻ വേണ്ടിയിട്ടുള്ള വഴിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാ ഒരു ഹട്ടിൻ്റെ ബാക്ക് സൈഡിലായിട്ട് അടുത്ത ഹട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഈ സൈഡിൽ നടക്കുകയാണ്. ഇവിടെ പാമ്പൊക്കെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നു, കാരണം കാട് പോലത്തെ പ്രദേശമാണ്. 30 ഏക്കറോളം സ്ഥലത്ത് ആണ് ഈ റിസോർട്ട് നിൽക്കുന്നത്. അതിൽ 20 ഏക്കറിൽ റിസോർട്ട് ഉണ്ടെന്നാണ് അവർ പറഞ്ഞത്. ഇതാണ് ഇവിടെ കഥ. കോട്ടേജ് 140 കോട്ടേജ് നമ്പർ ഒക്കെ എഴുതിയിട്ടുണ്ട്. ഇതിങ്ങനെ നടന്നതിൻ്റെ ബാക്ക് സൈഡിലേക്ക് പോകുന്ന ഏരിയ ആണിത്. ഇതവിടെ ഒരു സ്തൂപമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതിൽ ലൈറ്റ് റാന്തലൊക്കെ തൂക്കിയിട്ടേക്കുന്നു. കാണാം, ഇവിടെ എന്തോ ഒരു വഴി ഉണ്ടായിരുന്നു തോന്നുന്നു. ഇപ്പം അത് ക്ലോസ് ചെയ്തതാണോ ഡിസൈനാണോ എന്നൊരു പിടിയില്ല, എന്തായാലും കൊള്ളാം. അതുകൊണ്ട് ഇതാണ് ഇതിൻ്റെ ബാക്ക് സൈഡിലുള്ള വ്യൂ. ആ റിസോർട്ടിൻ്റെ ബാക്കിലുള്ള വ്യൂ ഇതാണ്. അതെവിടെയൊക്കെ ഒരു ലൈറ്റ് ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട്. രാവിലെ ആ വെയിൽ വരുമ്പോൾ വളരെ മനോഹരമായിട്ട് ആണ് തോന്നുന്നത് നമുക്ക് ഇതിൻ്റെ ഒരു അറ്റ്മോസ്ഫിയർ. വെളിയിൽ വന്ന് ഇറങ്ങുന്നതിൻ്റെ അവിടുത്തെ ഏരിയയാണ്. ഇവിടെ നിറയെ ചെടികളെല്ലാം നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ഒരു യെല്ലോ ഫ്ലവറുള്ള ചെടി, അതിന് പൂങ്ങനെ വീണ് കിടപ്പുണ്ട്. നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ഒരു സ്റ്റാച്ചു ഈ ഗ്രൗണ്ടിൻ്റെ നടുക്കായിട്ട് വെച്ചിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ടുള്ളൊരു സ്റ്റാച്ചു ആണ് വെച്ചേക്കുന്നത്. പിന്നെ അവിടെ ഒരു ടെമ്പിൾ മോഡലൊരെണ്ണമുണ്ട്. നേരെ കാണുന്നത് സ്വിമ്മിംഗ് പൂളിൻ്റെ ഏരിയ ആണ്. അതുകൊണ്ട് ഈ വണ്ടി ഉണ്ടല്ലോ, അവരുടെ ഈ വണ്ടിയിലാണ് ആളുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പിക്ക് ആൻഡ് ഡ്രോപ്പ് ചെയ്യുന്നത്. റിസോർട്ടിൻ്റെ പിക്ക് ആൻഡ് ഡ്രോപ്പ് ഏരിയ ആണിത്. സ്വിമ്മിംഗ് പൂളിൻ്റെ ഏരിയ ആണ്. അതിനെ നിർവ്വാണ എന്നാണ് എഴുതിയിരിക്കുന്നത്. അതിൻ്റെ ഫ്രണ്ടിൽ ആയിട്ട് ഷട്ടിൽ കളിക്കുന്നതിന് ഇതിനൊക്കെ സ്ഥലമുണ്ട്. നമുക്ക് സ്വിമ്മിംഗ് പൂളിൻ്റെ ഫുള്ളായിട്ടുള്ള ഒരു വ്യൂ കിട്ടുമോ എന്ന് നോക്കാം. അങ്ങോട്ട് പോയി നോക്കാം. ഇപ്പോൾ സ്വിമ്മിംഗ് പൂളിൻ്റെ ഏരിയയിൽ ഓപ്പൺ സ്പാ ഉണ്ട്, നിർവ്വാണ സ്വിമ്മിംഗ് പൂള്, നിർവ്വാണ മീറ്റിംഗ് പ്ലേസ്, ഇങ്ങനെയെല്ലാം അതിനകത്തുണ്ട്. ഇതാണ് സ്വിമ്മിംഗ് പൂളിൻ്റെ ഏരിയ. വലിയൊരു സ്വിമ്മിംഗ് പൂളാണിത്. അതിൻ്റെ ക്ലീനിങ് വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് സ്വിമ്മിംഗ് പൂളിൻ്റെ അകത്ത്. അതിൻ്റെ ബാക്കിലായിട്ടൊരു സ്റ്റാച്ചു ഉണ്ട്. ഇവിടെ ആളുകൾക്ക് ഇരിക്കാനുള്ള ചെയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. വളരെ വലിയൊരു സ്വിമ്മിംഗ് പൂളാണ്. ദെൻ അവിടെ ഇങ്ങനെ ഡ്രസ് ചേഞ്ചിങ് ഏരിയ ഉണ്ട്. ഇതാണ്ടത് എൻ്റെ ടൗവലെല്ലാം അങ്ങനെ അടുക്കിയിട്ടേക്കുന്ന ഒരു സ്ഥലമാണ് കാണാം. ഇതാണ് നമ്മുടെ സ്പാ സ്വിമ്മിംഗ് പൂള് ഒക്കെ വരുന്ന ഏരിയ. അതവിടെ സൈക്കിളുണ്ട്, സൈക്കിൾ വെച്ചിട്ടുണ്ട്. സൈക്കിളിങ്ങിന് പോവാം. നമസ്കാരം. Yes, thank you. ഞാൻ ഇവിടെ ഒരു വെള്ളം, ചെറിയൊരു കുതുമ്പ് വെള്ളം വെച്ചിട്ടുണ്ട്. ആലപ്പുഴയിലെ കുതുമ്പ് വെള്ളം പോലത്തെ വെള്ളമുണ്ട്. അത് നമ്മളെ സ്വിമ്മിംഗ് പൂളിൻ്റെ അടുത്തേക്ക് എത്തി. സ്വിമ്മിംഗ് പൂളിൻ്റെ ഏരിയ കൂടെ നമ്മളിങ്ങനെ നടക്കുകയാണ്. സ്വിമ്മിംഗ് പൂളിൻ്റെ ഏരിയയിലാണ് നമ്മൾ. നല്ല ക്രിസ്റ്റൽ ക്ലിയർ വാട്ടറുള്ള സ്വിമ്മിംഗ് പൂളാണ്. ആളുകൾ കുളിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ആ ഏരിയയിലേക്ക് ഷൂട്ട് ചെയ്യുന്നില്ല. അല്ലാതെ നമ്മളെ ഫുൾ കവറേജ് അവർ പോകുന്ന ശേഷം എടുക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അവിടെ തന്നെ ഒരു സ്റ്റാച്യൂസ് ഒക്കെ വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള സ്റ്റാച്യൂ, നല്ല ക്രിസ്റ്റൽ ക്ലിയർ വാട്ടർ. ഇതാണ്ട് ഇവിടെ ഒരു ലാമ്പുണ്ട്, പണ്ടത്തെ കാലത്ത് കാളവണ്ടികളൊക്കെ ഉണ്ടായിരുന്ന ലാമ്പ്. ഇവിടെയൊക്കെ കോട്ടേജസ് അല്ല. ഇതെനിക്ക് സ്വിമ്മിംഗ് പൂളിൽ ഉപയോഗിച്ചതിന് ശേഷം ഡ്രസ് ചേഞ്ച് ഒക്കെ ചെയ്യാനുള്ളൊരു ഏരിയ ആണെന്ന് തോന്നുന്നത്. കൊള്ളാം, നന്നായിട്ടുണ്ട്. സോ നല്ല ഒരു സ്വിമ്മിംഗ് പൂളിൻ്റെ ഏരിയ ആണ്. സ്വിമ്മിംഗ് പൂളിൻ്റെ ഏരിയയിൽ നിന്ന് ഇൻഡോർ ഗെയിംസിൻ്റെ ഏരിയയിലോട്ട് പോവുകയാണ്. ഇവിടെ ഒരു ഇൻഡോർ ഗെയിംസിൻ്റെ ഏരിയ ആണ്. അതായത് ഒരുപാട് ഗെയിംസ്
ഉണ്ട്, സ്നേക്ക് ലാഡർ ഗെയിം ഉണ്ട്, ക്യാരംസ് ഉണ്ട്, ചെസ് ഉണ്ട്, ഒരുപാട് ഗെയിംസ് ഇവിടെ ഉണ്ട്. കിഡ്സിൻ്റെ ഗെയിംസ് ഏരിയ ആണിത്. കുട്ടികൾ കൂടെ ഗെയിംസ് കളിക്കാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. ലൈറ്റ് ഇപ്പോൾ അണച്ചിട്ടേക്കുന്നതാണ്, ഇരുട്ടായിട്ട് കിടക്കുന്നത്. ലൈറ്റ് ഇട്ട് നോക്കും. യെസ്, ഇതാണ് നമ്മുടെ എൻ്റെ വ്യൂ എന്ന് പറയുന്നത്. കുട്ടികളുടെ പ്ലേ ഏരിയ ആണിത്. ഇത് എൻ്റെ സ്വിമ്മിംഗ് പൂളിൻ്റെ അവിടെ ചേർന്നിട്ട് വരുന്ന യോഗ റൂം എന്നാണ് ആ റൂം. പക്ഷെ ഇവിടെ ഗെയിംസ് ഒക്കെ സംഭവങ്ങളുണ്ട്. ഇതിൽ പലതും പേയ്മെൻ്റ് ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. പൂൾ ടേബിൾ ഇതൊക്കെ എടുക്കാൻ 300 rupees, ടെന്നീസ് ടേബിളൊക്കെ ഉപയോഗിക്കുന്നതിന് പേയ്മെൻ്റ് ഉണ്ടെന്ന് തോന്നുന്നു, 300 rupees വെച്ചിട്ട്. ദെൻ ജിമ്മുണ്ട്, ചെറിയ ജിമ്മാണ്. നമ്മുടെ ഈഗിൾ ടണ്ണിൽ പോയ പോലെ കണ്ട പോലെ വലിയ ജിമ്മൊന്നും അല്ല, ചെറിയൊരു ജിമ്മ ഏരിയ ആണ്. ഈഗിൾ ടണ്ണിൽ വലിയൊരു ജിം ഏരിയ ഉണ്ടായിരുന്നു. ഇത് ആ ഒരു പ്ലേ ഏരിയയുടെ ആണ്, യോഗ ഏരിയ ആണത്. സൈഡിൽ കൂടെ പോകുമ്പോഴും ഗോൾഡൻ വില്ല എന്ന് പറഞ്ഞിട്ടൊരു ഒരു ബോർഡ് കണ്ടു. നേരെ ഒന്നകത്തേക്ക് പോയി നോക്കാം. ഇവിടെ എന്താണ് ചെറിയ ചെറിയ ഹട്ടുകൾ അങ്ങനെ ഒരു ലേക്കിൻ്റെ നടുക്ക് നിൽക്കുന്ന പോലെ ഒക്കെ സെറ്റ് ചെയ്തേക്കുന്ന ഹട്ടുകളാണ് ഗോൾഡൻ വില്ലയ്ക്കകത്ത് കാണുന്നത്. ഇതൊക്കെ വലയാണ്, ആളുകൾ താമസം ഉണ്ടോ അറിയത്തില്ല. ചെറിയൊരു വലയൊക്കെ വന്ന് കാലിലൊക്കെ തട്ടുന്നുണ്ട്. നോക്കട്ടെ, ഇതെല്ലാം ഹട്ടുകളാണ്. ഗോൾഡൻ വില്ല എന്നാണ് ഇതിൻ്റെ പേര്. ഇത് പൂളിനെ ഫേസ് ചെയ്തിട്ട് വെള്ളത്തിനകത്താണ് ഈ ഹട്ടുകളെല്ലാം നിൽക്കുന്നത്. ഗോൾഡൻ വില്ല എന്ന് പറഞ്ഞുള്ള ഹട്ടുകൾ അതായത് നേരെ കാണുന്നത് പൂളാണ്. എനിക്ക് തോന്നുന്നു ഇതും ഫുള്ളായിട്ട് ഒരു വെള്ളത്തിനകത്ത് നമ്മൾ താമസിക്കുന്ന ഒരു പ്രതീതി. ആരൊക്കെ താമസമുണ്ടെന്ന് തോന്നുന്നത്, ഫുഡ് കഴിച്ചതിൻ്റെ പാത്രങ്ങളൊക്കെ കൂടെ കിടപ്പുണ്ട്. എനിവേ, അതൊരു പ്രത്യേക തരത്തിൽ കൺസ്ട്രക്ട് ചെയ്തതാണ് ഗോൾഡൻ വില്ല എന്ന് പറയുന്ന ഈ ഒരു ഏരിയ. നമ്മുടെ അവിടെ നിന്ന് മെയിൻ ഏരിയയിൽ നിന്ന് നമ്മുടെ റിസോർട്ടിൻ്റെ ഏരിയയിലേക്ക് വരുന്ന വഴിയാണിത്. ഇതിൻ്റെ സൈഡിലായിട്ട് നിറയെ സാൻഡൽ മരങ്ങൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ കർണാടകത്തിലൊക്കെ പല സ്ഥലങ്ങളിലും പോകുമ്പോഴേ കാണുന്നതാണ്, റിസോർട്ടുകളിലെല്ലാം സാൻഡൽ മരങ്ങൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ഈഗിൾ ടണ്ണിൽ പോയപ്പോഴും കണ്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇവിടെയും ഈ വഴിയുടെ സൈഡിലെല്ലാം സാൻഡൽ ചന്ദനത്തിൻ്റെ മരങ്ങൾ ഇങ്ങനെ നട്ടിട്ടുണ്ട്. അതാ ഈ ലോൺ ഏരിയയുടെ സൈഡിൽ കൂടെയാണ് റോഡ് പോകുന്നത്. നമ്മൾ നേരത്തെ കണ്ട സ്വിമ്മിംഗ് പൂളിൻ്റെ ഏരിയയിൽ നിന്ന് ഇങ്ങനെ വെളിയിലേക്ക് വരുന്ന ഒരു സ്ഥലമാണിത്. നമ്മൾ തന്നെ കൊണ്ട് നടക്കുകയാണ്, ഫ്രണ്ട് ഏരിയയിലേക്ക് നടക്കുകയാണ്. വലിയൊരു ലോൺ ഏരിയ ആണിത്. നല്ല മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടത്. എത്തുന്ന സമയത്ത് ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്, വേ ടു ഓർഗാനിക് ഗാർഡൻ എന്ന് പറഞ്ഞിട്ട്. ഈ സൈഡിൽ ഇവിടെ ഓർഗാനിക് ഗാർഡൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് വെച്ചിട്ടുണ്ട്. ഇതോ ഈ സൈഡിൽ ഇങ്ങനെ തിരിയുന്ന സമയത്ത് നമ്മൾ ആ ലോൺ ഏരിയയിലോട്ട് എത്തും. ലോൺ ഏരിയൻ്റെ സൈഡിലായിട്ട് വിജയശ്രീ റിസോർട്ട്സ് ഹംപി എന്ന് പറഞ്ഞിട്ട് ബോർഡ്, നല്ല രസമുള്ളൊരു ബോർഡ് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു ഫോട്ടോ പോയിൻ്റാണെന്ന് തോന്നുന്നു. ഹെലിപാഡ് എന്ന് പറഞ്ഞിട്ട് ബോർഡ് വെച്ചിട്ടുണ്ട്. ഹെലിപാഡ് അവിടെയുണ്ട്. ഇതാണ് ഹെലിപാഡ്, ഈ ഒരു ഏരിയയിൽ ഹെലിപാഡ് ഏരിയ ആണ്. ഇതന്നൊരു ഓപ്പൺ എയർ ഓഡിറ്റോറിയം അവിടെയുണ്ട്. ദാ സൈഡിലായിട്ടൊരു ഓപ്പൺ എയർ ഓഡിറ്റോറിയം ഉണ്ട്. വളരെ യുണീക്കായിട്ടൊരു കൺസ്ട്രക്ഷനാണ്. എല്ലായിടത്തും ഒരേ ഒരു ഒരു പർട്ടിക്കുലർ ഷെയ്ഡിലുള്ള പെയിൻ്റ് എല്ലാമാണ് ചെയ്തേക്കുന്നത് ഇവിടെ. നമ്മുടെ ഫസ്റ്റ് പാർട്ട് വീഡിയോയിൽ നമ്മൾ പുതിയ പാലസ് റിസോർട്ടിൻ്റെ വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് പാലസ് റിസോർട്ട് അല്ലാതെ വരുന്ന ഏരിയയിലെ കാഴ്ചകളാണ് ഇത്. ഇതവിടെ ഒരു ഓപ്പൺ എയർ ഓഡിറ്റോറിയം ഉണ്ട് ഫ്രണ്ടിലായിട്ട്. ദെൻ ഇതാ ഇവിടെ ഒരു ഒരു അട്രാക്റ്റീവായിട്ടുള്ള ഫോട്ടോ പോയിന്റും ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. എൻ്റെ ഹെറിറ്റേജ് എൻ്റെ റിസോർട്ടിൻ്റെ ഏരിയാസ് ആണെന്ന് പറഞ്ഞിട്ട് ബോർഡ് വെച്ചിട്ടുണ്ട്. നമ്മൾ വന്നത് അവിടെ നിന്നാണ്. ആ ഒരു ഏരിയയിൽ നല്ല രസമുള്ള ഹട്ടുകൾ കാര്യങ്ങളൊക്കെയാണുള്ളത്. അവിടെ സൈഡിലായിട്ട് ഉള്ളൊരു കല്യാണ മണ്ഡപമാണ് ഇത്. കല്യാണ മണ്ഡപം മണ്ഡപത്തിൻ്റെ ഒരു ഏരിയ ആണിത്. റിസപ്ഷൻ, കല്യാണവും റിസപ്ഷനും ഒക്കെ നടത്താൻ പറ്റുന്ന ഒരു വലിയ ഹാളാണെന്നാണ് അവർ പറഞ്ഞത്. ഞാൻ എൻ്റെ അടുത്ത് ഇങ്ങോട്ട് വരുന്ന സമയത്ത് അവർ ഞങ്ങളെ കൂടെ വണ്ടിയിൽ വന്ന് ആ ഗൈഡ് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അത് ക്ലോസ്ഡ് ആണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ. നല്ല ഭംഗിയായിട്ടിരിക്കുന്ന ഒരു കല്യാണ മണ്ഡപമാണ്. എൻ്റെ വെളിയിലുള്ള കാഴ്ച ഭംഗി, നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടി വെളിയിൽ നിന്ന്. എൻ്റെ ഫ്രണ്ടിലും ഇങ്ങനെ നിറയെ ചെടിയെല്ലാം വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ആളെയൊക്കെ ഇരിക്കാനുള്ള ഒരു ബെഞ്ചൊക്കെ ചെയ്തിട്ടുണ്ട്. അതെല്ലാം ഒരു ഒരു കൊട്ടാരത്തിൻ്റെയൊക്കെ ആ ഒരു മോൾ വശത്തിൻ്റെ ആ ഒരു രൂപത്തിലൊക്കെയാണ് ചെയ്തേക്കുന്നത്. അതിൻ്റെ ആ ബെഞ്ചും കാര്യങ്ങളൊക്കെ ചെയ്തേക്കുന്നത്. നിറയെ ചെടികളെല്ലാം നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. നമ്മളിങ്ങനെ ആ ഫ്രണ്ട് ഏരിയയിലേക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് വിജയശ്രീ റിസോർട്ടിൻ്റെ ഒരു കോഫി പോയിൻ്റ് ഏരിയ. നമ്മൾ ആ കോഫി പോയിൻ്റ് ഏരിയയിൽ വന്നിരിക്കുകയാണ്.
ഏതാണ്ട് ഏരിയയിലെ കുറേ ടേബിൾസ്. ഇത് ശരിക്കും പറഞ്ഞാൽ നല്ല ഹൈറ്റ് കയറി പടി കയറി മുകളിലേക്ക് വരുമ്പോഴാണ് ഈ ഒരു ഇത് കാണുന്നത്, കോഫി പോയിന്റ് ഏരിയ. നമ്മൾ ശരിക്കും ഒരുപാട് സ്റ്റാച്യൂസും കാര്യങ്ങളൊക്കെ അതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഹംപിയുടെ ഒരു ഒരു പൗരാണികത സൂക്ഷിക്കുന്ന രീതിയിൽ ഇവിടെ ഒരു വാഷ് ഏരിയ ഉണ്ട്. ഞങ്ങളുടെ പില്ലേഴ്സൊക്കെ കണ്ടു, അത് നല്ല ആ ഒരു ആർക്കിടെക്ചറൽ സ്റ്റൈലുള്ള പില്ലേഴ്സൊക്കെയാണ് ഇവിടെ ഉള്ളത്. ഇതെൻ്റെ ബാക്ക് സൈഡുള്ള ഏരിയ ആണത്. ഒരു കോഫി ഗ്രൈൻഡിങ് മെഷീനൊക്കെ വെച്ചിട്ടുണ്ട്. ഇതിന് ഇവിടെ അടുത്തൊരു റൂമുണ്ടെന്ന് തോന്നുന്നു, പോയി നോക്കാം. ഇവിടെ ഒരു സ്റ്റാച്യു ഒക്കെ കാണാം നമുക്ക് ബാക്കിലായിട്ട്. ബാക്ക് സൈഡിലൊരു സ്റ്റാച്യു എന്തൊക്കെ കാണുന്നുണ്ട് നോക്കട്ടെ. റിസോർട്ടിൻ്റെ പാർട്ടായിട്ട് വരുന്നതാണെന്ന് തോന്നുന്നു, നോക്കാം. ഇവിടെ നിന്ന് നോക്കാം, ഇതവിടെ ഒരു സ്റ്റാച്യു. കോഫി പോയിന്റിൽ നോക്കുന്ന സമയം നമ്മുടെ ഇവിടെ താഴെയുള്ള ഹട്ടുകളുടെ കാഴ്ചയാണ് ഈ കാണുന്നത്. നിറയെ ഹട്ടുകളുണ്ട്, റൂംസ് ഇതാ ഈ സൈഡിലായിട്ടുണ്ട്. ഇതായി കോഫി പോയിന്റിലേക്ക് വന്ന് കയറുന്ന സ്റ്റെയേഴ്സ് ഇതായിട്ടാണ്, സ്റ്റെയറുകൾ വഴിയാണ് നമ്മൾ വരുന്നത്. എന്നിട്ട് നമ്മളിതാ ഇങ്ങനെ എൻട്രൻസ് കയറി വരുന്ന സമയത്ത് ഇവിടെ രണ്ട് ലയണിൻ്റെ ആണെന്ന് തോന്നുന്നുണ്ട് സ്റ്റാച്യൂസ് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ചെറിയൊരു ഫ്ലവറുണ്ട് ഏരിയയിൽ. നമ്മളൊരു ചായ ഓർഡർ ചെയ്തു ഇതിനകത്ത്. മെനുവിൻ്റെ പ്രൈസ് ലിസ്റ്റൊക്കെ കണ്ടാൽ പേടിയാവും. ചായ കോഫി 175 rupees ഇങ്ങനെയൊക്കെയാണ് കൊടുത്തേക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് അഡൾട്ട് 600 എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. നമ്മളൊരു ചായ ഓർഡർ ചെയ്തു, അപ്പം ഒരു ചായ വന്നു, പക്ഷേ ഒരു ജഗ്ഗിലാണ് വന്നത്. സി ഈ ഒരു ജഗ്ഗിലാണ് ചായ വന്നത്. രണ്ടു പേർക്ക് നമ്മൾ രണ്ടുപേര് ചായ എടുത്തു, എന്നിട്ട് ബാക്കി ചായ ഇനിയുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നു. ഇനിയുണ്ട് ചായ അതിനകത്ത്, അപ്പോൾ വലിയ കുഴപ്പമില്ല എന്ന് തോന്നുന്നു. കാരണം രണ്ട് ചായ നമ്മളെടുത്തു, മൂന്നോ നാല് മൂന്ന് ചായ ഉണ്ടോ ഇതിനകത്തുണ്ടെന്ന് തോന്നുന്നു. ഇതാണ് നമ്മുടെ കോഫി ഷോപ്പിലെ മെനു. നമ്മളിതാണ്ട് ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കോഫി ഷോപ്പിലേക്ക് കയറി പോകാനുള്ള പടി ഇതൊക്കെ മുകളിൽ പോകുമ്പോഴാണ് നമ്മുടെ കോഫി ഷോപ്പിൻ്റെ ഏരിയ ഉള്ളത്. പിന്നെ ബാക്കിലായിട്ടൊരു ഒരു ഇത് കാണുന്നുണ്ട്, അങ്ങോട്ടത്ത് പോയി നോക്കാം. നല്ല ഗ്രീനറി ആയിട്ടുള്ള ഒരു ഏരിയയാണ്. ഇവിടെ നമ്മൾ പോകുമ്പോൾ രണ്ട് എലിഫൻറ്റിൻ്റെ രണ്ടല്ല രണ്ടു നാലെണ്ണം വെച്ചിട്ടുണ്ട്. എലിഫൻറ്റിൻ്റെ സ്റ്റാച്യൂവും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പം തല മാത്രം, ആനയുടെ തല മാത്രം ഇങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ ഈ വള്ളിക്കുടിനകത്തൊരു ഒരു ചെറിയ കഫ്റ്റീരിയ പോലത്തെ സംഭവം ചെയ്തിട്ടുണ്ട്. ഇവിടെ അത് കൊള്ളാം, നല്ല ഗ്രീനറിയാണ്. ഒരു വാഷ് ടവർ ഇതാ ഫ്രണ്ടിൽ കാണാം. വാഷ് ടവറിനകത്ത് കയറിപ്പോളൊരു വഴിയൊക്കെ ഉണ്ട്. വാഷ് ടവർ ഉണ്ട്, നമുക്ക് ഇവിടെ നിന്ന് നോക്കാം. ഇവിടെ വെളിയിൽ എന്തോ ഒരു ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെയാണ്. അവിടുത്തെ വാഷ് ടവറാണിത്. രണ്ട് ലാൻഡ് ഫോട്ടോ വെച്ചിട്ടുണ്ട് വെളിയിൽ, കാണാമെന്നറിയാം. ഇത് നോക്കാം, ട്രാക്ടറുണ്ട്. ട്രാക്ടറൊക്കെ എന്തോ കമ്പനിക്കാരോട് ഇട്ടേക്കുന്നുണ്ട്. ഇവിടെ ലാൻഡ് കൊണ്ടുണ്ട്, രണ്ട് ലാൻഡ് സ്റ്റാച്യു. റിസോർട്ടിൻ്റെ ഈ ഒരു ഈ ബാക്ക് സൈഡ് ഏരിയയിൽ നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ കോട്ടേജുകളാണ് ഇതെല്ലാം. ഒരുപാട് ചെറിയ ചെറിയ കോട്ടേജസ് ഉണ്ട്. നമ്മൾ ക്ലബ് മഹേന്ദ്രയുടെ അസോസിയേറ്റ് പ്രോപ്പർട്ടിയാണിത്. ക്ലബ് മഹേന്ദ്രയുടെ നമ്മുടെ പൂവാറുള്ള റിസോർട്ടിൽ ഇതുപോലത്തെ ചെറിയ ചെറിയ കോട്ടേജസ് കാണാം. ഇവിടെ തന്നെ ഓരോ ചെടി മരങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. ഇവിടെ തെങ്ങ് അട്ടേക്ക് നാളിൻ്റെ പേരൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. 3rd August അതെ അതെ, 3rd August ഇത് പ്ലാന്റ് ചെയ്തതെന്നാണ് കാണിക്കുന്നത്. ആ മനോഹരമായിട്ടുള്ള മറ്റൊരു ഒരു ഹട്ട്, അതിങ്ങനെ ചെടിയെല്ലാം വെച്ച് പിടിപ്പിച്ച് നല്ല ഭംഗിയായിട്ടുണ്ട്. ഒരു ചെറിയ ടേബിളുണ്ട്, പക്ഷെ ചെയറൊന്നും കാണാനില്ല. ഒരു ടേബിളുണ്ട് ഇവിടെ ഇങ്ങനെയായിട്ട്. ആ ബാക്കിൽ ഇതുപോലെ തന്നെ ഇത് ഇങ്ങനെ പക്ഷികളൊക്കെ ഇതാ പറന്നു കൂടെ നടക്കുന്നുണ്ട്. മൈന, രണ്ട് മൈന ഉണ്ട് അല്ലേ പറന്നു നടക്കുന്നത്. മൈന അല്ല, ഇത് വേറെ എന്തോ പക്ഷിയാണ് കേട്ടോ. ആ ഹട്ടിൻ്റെ ഏരിയയിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് അതുകൊണ്ട് ഇത് പ്രത്യേക തരത്തിലുള്ള കോട്ടേജുകളാണെന്ന് തോന്നുന്നു. ഇതിൻ്റെ ഫ്രണ്ടിൽ രണ്ട് റൂംസുണ്ട്, രണ്ട് റൂമാണ് കേട്ടോ. 122, 123 രണ്ട് റൂമാണ്. അതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഇരിക്കാനുള്ള ചെയറും ടേബിളും ഒക്കെ ഉണ്ട്. നമ്മൾ വീണ്ടും ഫ്രണ്ടിലോട്ട് തന്നെ പോവുകയാണ്. പോകുന്ന വഴിയിലൊക്കെ ലാമ്പുണ്ട്. രാത്രിയിലെ വിഷ്വൽസ് എടുക്കുന്നതാണ്, ഇതിൽ ആഡ് ചെയ്യാം വിഷ്വൽസ് എടുത്തിട്ട്. അപ്പോൾ രാത്രി വ്യൂസും കാണാൻ പറ്റും. ഇതിൻ്റെ നല്ല മനോഹരമായിട്ടുള്ള റിസോർട്ടാണ്. നല്ല സ്യൂട്ട് റൂമാണ് ഈ കാണുന്ന സ്യൂട്ട് റൂമാണ്. നമ്മൾ അടുത്ത അതിൻ്റെ ബാക്ക് സൈഡിലേക്ക് നടന്നു വന്നോണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു മറ്റേ നേരത്തെ നമ്മൾ കണ്ട പോലത്തെ രണ്ട് റൂംസ് തന്നെയാണ് നമ്മൾ ഇവിടെ. ഒരു മുളയുടെ ഒരു കാടിൻ്റെ ഒരു ഏരിയ ഉണ്ട്, ഇത് അവിടെ കാണുന്നുണ്ട്. ബാക്ക് സൈഡല്ല, ബാക്ക് സൈഡിലായിട്ടാണത്, ബാക്കിലല്ല സൈഡിലാണത്.
നമ്മൾ ആ വന്ന ഒരു ഏരിയയുടെ ഫ്രണ്ടിലൂടെ അങ്ങ് നടക്കുകയാണ്. ശരിക്കും ഹംപിയുടെ ഒരു ട്രഡീഷണൽ കൾച്ചർ ഒക്കെ നിലനിർത്തിക്കൊണ്ട് ഉള്ള ഒരു ആർക്കിടെക്ചറൽ രീതിയാണ് നമുക്കിവിടെ കാണുന്നത്. അതാണ്ട് നമ്മുടെ ഒരു ആക്ട്രസ് പ്രിയ ആനന്ദ് 2022 നട്ട തെങ്ങിൻ്റെ തൈയാണിത്. പ്രിയ ആനന്ദിൻ്റെ ഓക്കെ പ്രിയ ആനന്ദ് എന്ന് പറയുന്ന ആക്ട്രസിൻ്റെയാണ്. യെസ് ബ്രസീൽ നാറ്റീവ് ആയിട്ടുള്ള പ്ലാന്റ് ആണത്. നമ്മൾ കണ്ട ആ ഒരു നടന്ന് ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഇവിടെ ഒരു ചെറിയൊരു പോണ്ട് കണ്ടു. ഇതിനകത്തിലെ നിറയെ ആമ്പൽ നിൽക്കുന്നുണ്ട്. ആമ്പലിൻ്റെ ഒരു പോണ്ടുണ്ട്, ചെറിയൊരു കുളം. നടുക്കായിട്ട് എന്തോ ഒരു സംഭവമുണ്ട്, അത് ലൈറ്റാണോന്ന് അറിയത്തില്ല. എന്തോ ഒരു സാധനം ഇന്ന് നടുക്ക് നിൽക്കുന്നുണ്ട്. അതാണ്ട് ഈ പോണ്ട് നടക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ രണ്ട് ബുൾസ് അല്ലേ, രണ്ട് ബുള്ളിങ്ങനെ നിർത്തിയിട്ടുണ്ട്. രണ്ട് ബുള്ളിനെ ആണോ, ഈവനിങ് ഈവൻ്റ് ആണോ, ആണല്ലേ. വെരി ഗുഡ്. കാളവണ്ടി ഉണ്ട്, ബുള്ളറ്റ് ബുള്ളറ്റ് കാർട്ട്. എൻ്റെ 100 രൂപയാണ് ചാർജ് എന്നാണ് അത് പറയുന്നത്. ആ ഹോഴ്സ് ഉണ്ടല്ലേ. അങ്ങനെ അതിനെ കണ്ടു. അതിനോടൊരു ജെറ്റ് സ്കീയുടെ ബൈക്കുണ്ട്, ATV. അത് 580 രൂപയാണ്. അപ്പം 5 മിനിറ്റ് 550 രൂപ. അപ്പം 550 രൂപയാണെന്ന് പറഞ്ഞു. നമ്മളെല്ലാം കേട്ടിട്ട് ഇങ്ങനെ നടക്കുകയാണ് ഇതിനകത്ത് കൂടെ. എന്താ ഇവിടെ ഒരു സ്റ്റാച്യു എൻ്റെ നടക്കായിട്ട് ഉണ്ട്. അതിൻ്റെ പാർക്കുണ്ട് എന്ന് പറഞ്ഞു. പിന്നെ ഒരു ഓർഗാനിക് ഗാർഡൻ അവിടെ ആയിട്ട് ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങോട്ടൊന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചു. കണ്ട് ഇരിക്കുന്നത് സാൻഡൽ, ചന്ദനത്തിൻ്റെ മരമാണ് തന്നെ നിൽക്കുന്നത്. സാൻഡൽ മരം ആണല്ലേ. ഇൻഡോർ ഗെയിമിൻ്റെ ഏരിയ ആണ്. നമ്മുടെ റിസോർട്ടിൻ്റെ, വിജയസ് റിസോർട്ടിൻ്റെ സ്പൈസസ് റെസ്റ്റോറൻറ്റ്. ഇതിലെ റെസ്റ്റോറൻറ്റിലേക്ക് പോകുന്ന വഴിയാണിത്. നമുക്കൊന്ന് പോയി നോക്കാം റെസ്റ്റോറൻറ്റ് എങ്ങനെയാണ് എൻ്റെ കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. അതായത് ഇതിൻ്റെ ഫ്രണ്ട് ഏരിയ ആണിത്. മൻവാർ റെസ്റ്റോറൻറ്റ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അവിടെ ആയിട്ട്. നമ്മൾ റെസ്റ്റോറൻറ്റിൻ്റെ ആ ഏരിയയിലേക്ക് പോവാണ്. അവിടെ ചെറിയൊരു പാർക്കുണ്ട്, ഊഞ്ഞാലൊക്കെ വെച്ചിട്ടുണ്ട്. ഷട്ടിൽ കളിക്കാനുള്ളൊരു ഏരിയ ഉണ്ട് ഇവിടെ. ഷട്ടിൽ വോളിബോളൊക്കെ കളിക്കാം. സ്വിമ്മിങ് പൂള്, മീറ്റിംഗ് പ്ലേസ്, ഓപ്പൺ സ്പാ, ഇതെല്ലാം ഈ ഏരിയയിലാണ്. എൻ്റെ അകത്തല്ലേ, അങ്ങോട്ട് അതിൻ്റെ അടുത്തേക്ക് ഒന്ന് പോവാം, പോയി നോക്കാം എന്താണല്ലോ നോക്കാം. അതിനകത്ത് ഇൻഡോർ ഗെയിമുണ്ട്, ജിമ്മുണ്ട്, എല്ലാം ഉണ്ട്. നമുക്ക് നോക്കാൻ പോയിട്ട് എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. മാൻബാർ റെസ്റ്റോറൻ്റ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ആ റെസ്റ്റോറൻ്റ് ഏരിയയിലെത്തി. എന്താ ഇവിടെ എന്താ വളരെ മനോഹരമായിട്ടുള്ള തളി കാര്യങ്ങളൊക്കെ സംഭവം, വലിയൊരു പ്ലേറ്റും സംഭവങ്ങളൊക്കെ അതവിടെ നിരത്തി വെച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു റൈസ് ബോളിൻ്റെ തളിയാണെന്ന് തോന്നുന്നു റെസ്റ്റോറൻറ്റിൻ്റെ ഈ ഭാഗത്ത്. ആളുകൾക്ക് ഇരുന്ന് കഴിക്കാൻ, അതുപോലെ തന്നെ അവിടെ ടേബിളുണ്ട്, അതിലിരുന്നും ഫുഡ് കഴിക്കാനുള്ള ഒരു ഓപ്പൺ ആയിട്ടുള്ള ഒരു റെസ്റ്റോറൻ്റാണുള്ളത്. ശരിക്കും ഒരു വില്ലേജ് റിസോർട്ടിൻ്റെ എല്ലാ ഭംഗിയും നിലനിർത്തിക്കൊണ്ട് തന്നെയാണിത് നമ്മൾ ചേരേക്കുന്നത്, കാണാവുന്നത്. റെസ്റ്റോറൻറ്റിൻ്റെ സൈഡിലായിട്ടുള്ള ഒരു ഒരു കട്ടിൽ, ശരിക്കും പഞ്ചാബി ധാബയിലൊക്കെ പോകുമ്പോൾ പോലത്തെ ഒരു കട്ടിൽ കാണാം. നമുക്ക് ഇരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ അങ്ങനത്തെ കട്ടിലുമുണ്ട്. ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള വ്യൂ നമ്മുടെ ഹെറിറ്റേജ് മോഡലുള്ള റിസോർട്ടിൻ്റെയാണ്. അതിൻ്റെ മുകളിലൊരു മഹഫിൽ ദർബാർ എന്ന് പറഞ്ഞിട്ടുള്ള ഏരിയ. നമ്മൾ റെസ്റ്റോറൻറ്റിൽ വന്നപ്പോഴത്തേക്കും കുറച്ച് പേരോട് ഇരുന്ന് പാട്ടൊക്കെ പാടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കേട്ടു. ആളെല്ലാം അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്ന മെയിൻ റെസ്റ്റോറൻ്റ്. അവിടെ കണ്ട താലിയില്ലേ, അതിൽ വരുന്ന ഐറ്റംസ് ആണ് കേട്ടോ. വെൽക്കം ഡ്രിങ്ക്സ്, ദെൻ റൈസ് ഐറ്റംസ്, അങ്ങനെ ഡെസേർട്ട് എല്ലാം കൂടെ വരുന്ന താലിയാണിത്. അതിൽ പുൽക്ക, റൊട്ടി, ചപ്പാത്തി എല്ലാം കൂടെ വരുന്നുണ്ട് ഇതിനകത്ത്. ഇത് 750 rupees ആണ് അവർ പറയുന്നത്. അൺലിമിറ്റഡ് ആണ് താലി എന്ന് പറയുന്നത്. അതിൻ്റെ മെനു ആണ് ഈ കാണുന്നത്. സ്റ്റോപ്പ് ചെയ്യാണ്. ഒരുപാട് ലെങ്തി ആയ ശേഷം 24 മിനിറ്റോളം വീഡിയോ വന്നു. അത്രയും കാഴ്ചകൾ ഇതിനകത്തിൽ കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. നമ്മൾ വിജയസ് റിസോർട്ട് ഹംപിയുടെ കാഴ്ചകളാണ് നമ്മൾ കണ്ടത്. താങ്ക്സ് ഫോർ വാച്ചിങ് ദി വീഡിയോ. ഇത് രണ്ട് ഭാഗമായിട്ടാണ് വീഡിയോ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഹെറിറ്റേജ് റിസോർട്ട് മാത്രമായിട്ട്, പാലസ് റിസോർട്ട് സെപ്പറേറ്റ് ആയിട്ടുമാണ് വീഡിയോ ചെയ്തിരിക്കുന്നത്. ഹെറിറ്റേജ് റിസോർട്ടിൻ്റെ വീഡിയോ ആണ് പാർട്ട് 1. താങ്ക്സ് ഫോർ വാച്ചിങ് ദി വീഡിയോ. നമ്മൾ ലോണിൽ കൂടെ ഇങ്ങനെ നടക്കുകയാണ്. അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.